അല്ല, കാലം കടന്നു പോവും. ഇന്ന് ഞായറാഴ്ച കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അമ്മ ഇവിടെ ഇങ്ങനെ പത്രവും വായിച്ചോണ്ടിരുന്നു. അയ്യോ, ലിച്ചു ഇങ്ങനെ നിന്നാ മതിയാ? അല്ല, ഇന്ന് ഞായറാഴ്ച ആയിട്ട് അമ്മ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ആ, രാവിലെ സ്പെഷ്യൽ ദോശയും നല്ല ചമ്മന്തി. എടാ, ഉച്ചക്ക് നമുക്ക് കിടുവാക്കാം. ഉച്ചക്ക് കിടുവാ? ആ, എന്ത് സാധനം? ഉച്ചക്ക് നല്ല ചമ്മന്തിയും നല്ല കഞ്ഞിയും. ഞാൻ കാപ്പി ഉണ്ടാക്കിക്കോളാം, ബാക്കി കാര്യങ്ങൾ നീ നോക്കിക്കോ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്നാ? അപ്പൊ അമ്മ എവിടെ പോണു? ഓ, ഒന്നും പറയണ്ട. ഒരു 11 മണിയാകുമ്പോ സുഷമ വൈറ്റിലേ വരും. അവിടെ എത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പോവാണോ? പോയിട്ട് ഞാൻ വൈകിട്ട് വരും. 5 മണിയാകുമ്പോ അമ്മയോട് എത്തിയിരിക്കും. അതിന് മുന്നേ ഞാൻ വിളിച്ചു പറയാം. അപ്പൊ നല്ലൊരു കട്ടൻ ചായ ഇട്ട് വെച്ചേക്കണം. ചായയും ഞാൻ ഇടണം. അപ്പൊ ഇവർക്ക് ഉച്ചക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ചോറും കറി ഉണ്ടാക്കി കൊടുക്കണം. ചോറും കറിയാ? എന്ത് കറി? നല്ല പച്ചക്കറി കൊണ്ട് നല്ലൊരു പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കും. നല്ല പച്ചക്കറി കൊണ്ട് നല്ലൊരു പച്ചക്കറി. അമ്മ തമാശ കളിക്കില്ല. അമ്മ, എടാ, നിനക്ക് മീൻ വേണോ? ആ, മീൻ വേണം. മീൻ വേണം. അപ്പൊ നീ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ചിട്ടുണ്ട. വലിയ മീനൊന്നും മേടിക്കണ്ട, ചെറിയ മീൻ. എന്താ, ഈ മത്തി മതി. മത്തി ആകുമ്പോ ലച്ചു നല്ല സ്പെഷ്യൽ മത്തിക്കറി ഉണ്ടാക്കും. ലച്ചുവിന്റെ മത്തി വറുത്തത് ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ മീൻ വെട്ടി ക്ലീൻ ആയിട്ട് കിട്ടിയില്ലെങ്കിലോ? അത് കുഴപ്പമില്ല. ആ പുറകെ ഗുണമായിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട്, തലയൊക്കെ കട്ട് ചെയ്ത് കളയണേ. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ഉപ്പുമിട്ട് നല്ലോണം ഇങ്ങനെ കഴുകിയിട്ട് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ അത് വൃത്തിയാവും. പിന്നെ കൂടെ കറി വെച്ചാൽ പോരെ, ബാക്കി എടുത്ത് വറുത്താൽ മതി. നൈസായിട്ട് പണി തരുവാണല്ലേ. ഇതൊക്കൊരു പണിയാണല്ലോ ചേച്ചി, വർഷങ്ങളായിട്ട് അമ്മ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. മനസ്സിലായി. ആ, എല്ലാം പോട്ടെ. ഉച്ചയാണ് പെട്ടെന്ന് ആയിക്കോണം. എന്തൊക്കെ തിരക്കണമെങ്കിലും ഉച്ചയാണ്, ഒരു മണിക്കെങ്കിലും റെഡി ആവണം. കേശുവിന് ദേഷ്യം വരും അല്ലെങ്കിലേ. അല്ല, കേശു എന്താ ഇവിടെ പോയതാണ്? ഇന്ന് അവന് മറ്റേ സേവാകേന്ദ്രമൊന്നും തുറക്കൂലല്ലോ. പിന്നെ എന്തിനാ അവൻ രാവിലെ എണീറ്റ് പോയത്? അവൻ ഞായറാഴ്ച എങ്ങനെയെങ്കിലും തുറന്നു നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അതങ്ങനെ ഒരു ചെറുക്കൻ. ആ, ചിലപ്പോ അവൻ ഉഷേരെടുത്ത് പോയായിരിക്കും, ട്യൂഷൻ ഉണ്ടാവും. ചിലപ്പോ ആയിരിക്കും, അല്ലെങ്കിലും അവൻ അവിടെ പോകുമ്പോ ഉഷ ചേച്ചിയുടെ കണ്ണിലുണ്ണിയാണല്ലോ. മിക്കവാറും അവൻ ഉഷ ചേച്ചിയുടെ മരുമോനാവും. ആവശ്യമില്ലാത്ത പറയാലേട്ടാ. അത് കൊള്ളാം, ഉഷ ചേച്ചിയുടെ മരുമോൻ. ഛേ, എന്തുവാ നിനക്കൊക്കെ? ആവശ്യമില്ലാത്ത പറയണാ. ഈ ഉഷയ്ക്ക് എത്ര മക്കളാ? 2 മക്കള്. മൂത്തത് പെങ്കൊച്ചു 10ാം ക്ലാസ്സില്, കേശുവിനെ പറയാ. പിന്നെ ഇളയതെന്തോ ആങ്കൊച്ചാന്ന് തോന്നുന്നു. ഒന്നുമില്ല, വെറുതെ സംസാരിച്ചോണ്ടിരുന്നു. നിന്റെ ട്യൂഷൻ ഇത്ര പെട്ടെന്ന് തീർന്നാ? ട്യൂഷൻ തുടങ്ങിയതല്ലോ. പിന്നെ നീ അവിടെ പോയത്? അമ്മ, ട്യൂഷൻ 10 മണിക്കല്ലേ. ഞാൻ രാവിലെ ഉച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയത്. ആ, ഉച്ചയുടെ രാവിലെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലല്ലേ അവന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുള്ളൂ. അല്ലേ കേശു? ചേച്ചി എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് പറയണത്? ചേട്ടാ വാ. സംഭവം കൊള്ളാട്ടാ, ഉഷ ചേച്ചിയുടെ മരുമോൻ നല്ല പേരല്ലേ. നോക്കിക്കോ, ഇപ്പൊ കേറി വരും. പണി കൊടുക്കാ. ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴേ എല്ലാം അടുക്കി പെറുക്കി കഴുകി വെക്കണം കേട്ടോ. ഒന്നും വലിച്ചേരിയിടല്ലേ. ഉള്ള ജോലി മൊത്തം ഏൽപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് മേളിൽ കൂടെ ഡയലോഗ് അടിച്ചിട്ട് അമ്മ ഒരു പോക്ക് പോവും. ഇത് അച്ഛന്റെ പണി കണ്ടമ്മ. അമ്മയോട് പോണമ്മ. അപ്പൊ ഇവനോട് ആരൊന്നും പറഞ്ഞില്ലേ? എടാ, സുഷമാന്റെ ഇല്ലേ, അപ്പൊ അമ്മയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അത് അമ്മയുടെ അടുത്ത് പോയിക്കാണ്ട്. എന്ത് ടിക്കറ്റ്? ആ ഒരു സിനിമയുടെ ടിക്കറ്റ്. ഇനിയിപ്പോ പോവാണ്ടിരിക്കാൻ പറ്റും അമ്മയ്ക്ക്. അമ്മ, അമ്മ സിനിമ കാണാൻ പോണമ്മ. എനിക്കെന്താ സിനിമ കാണാൻ? പോയിക്കൂടാ. അങ്ങനെ ഒറ്റയ്ക്ക് പോയിക്കൂടാ. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എല്ലാരെയും കൊണ്ടുപോണ്ട, മിനിമം എന്നെങ്കിലും കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കഷ്ടമമ്മ എന്നോട് കൊണ്ടുപോണ്ടേ ചേട്ടാ. കൊണ്ടുപോവാമ്മ, എനിക്ക് മാത്രം നിർബന്ധമില്ല, ഇവനെ മാത്രം കൊണ്ടുപോകും. അമ്മയും സുഷമാന്റെയും കൂടെ സിനിമയ്ക്ക് പോവാ. അപ്പൊ സിനിമയ്ക്ക് കേശു ചേട്ടനെ കൊണ്ടുപോകാത്ത കൊണ്ട് കേശു ചേട്ടൻ കിടന്ന് കരയുന്നു. അതുകൊണ്ട് അമ്മ കേശു ചേട്ടനെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഡേ, സുഷമ എനിക്ക് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ മറ്റുള്ളവരെ കൊണ്ടുപോകണത്? അത് കുഴപ്പമില്ലെന്ന്, ഫ്രണ്ട് സീറ്റിൽ എന്തായാലും ടിക്കറ്റ് കാണുമല്ലോ. എനിക്ക് അതായാലും മതി, ഞാൻ വരും. അമ്മ ഇവനെ ആ തിയേറ്ററിന് തറയിൽ ഇരുത്തിയാ മതി അമ്മ, അവൻ അവിടെ ആണെങ്കിൽ ഇരുന്നോളൂ. എന്റെ ദൈവമേ, ഇവന്റെ കാര്യം. എടാ, ഞാൻ സിനിമയ്ക്കൊന്നും പോകുന്നില്ല. കിട്ടണ ഞായറാഴ്ച വീട്ടിലെ ജോലി തീർക്കോ, അല്ലെങ്കിൽ ആ സിനിമ കണ്ടു. ആ സിനിമ കണ്ട് കിടക്കോ. ചുമ്മാ കള്ളം പറയല്ലേ. ഈ പൊട്ടന്റെ കാര്യം എടാ പറയണ, വിശ്വസിക്ക്. ഇതെന്തിനാ കുഞ്ഞെ? അമ്മ സിനിമയ്ക്ക് പോണല്ല, സുഷ്മാന്റെ ഇല്ലേ, സുഷ്മാനിയുടെ ചേച്ചിയുടെ കാലൊടിഞ്ഞി. ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കും തെന്നി വീണതാ. അപ്പൊ കാലൊടിഞ്ഞിട്ട് അമ്മ സുഷ്മാനിയെയും കൂട്ടി ആ ചേച്ചിയെ കാണാൻ പോവാ. ചേർത്തല വരെ പോണം. അമ്മ ചേർത്തല വരെ പോകുന്നുണ്ട്. ആ, അവര് സുഷ്മയുടെ ഒരു കസിന് വയറ്റിലുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ അവിടെ ചെന്നിട്ട് സുഷ്മ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ കാറിന് അങ്ങോട്ട് പോകും. വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചു. അതുകൊണ്ട് ഞാൻ വയറ്റിലെ അവരെ ചെല്ലാന്ന് പറഞ്ഞു. കൊച്ചേ, നീ കഥ ഉണ്ടാക്കിയത് എനിക്ക് പണിയായല്ലേ ഇപ്പോ.
അമ്മ സിനിമയ്ക്ക് പോകണല്ലോ കേട്ടാ. നിർത്തു കൊച്ചേ, സന്തോഷമായോ നിങ്ങക്ക്? കൊച്ചേ എനിക്ക് അടുക്കള കൊറേ പണിയുണ്ട്, നീ അപ്പുറത്തോട്ട് പോ. ചെല്ല് കുഞ്ഞാ, പോയത് മടുക്കി ചെല്ല് പോ. അയ്യോ പാവ, കൊച്ചിനെ കൂടി കൊണ്ടുപോയേക്കാം അല്ലേ സിനിമയ്ക്ക്. ഒരു മിനിറ്റ്. എങ്ങനെ അടി മേടിക്കാമെന്നും പറഞ്ഞ് നോമ്പ് തോറ്റി കിടക്കുക നീ, അതിനാ തന്നത്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഇതിൽ കൂട്ടുന്നല്ലോ, കൂട്ടുപ്രതിയാണ്. അപ്പൊ ചേട്ടൻ കൊടുക്കണ്ടേ? ചേട്ടന് കൊടുക്കാനുള്ളത് ഞാൻ പിന്നെ അങ്ങ് കൊടുത്തേക്കാം, സാഹചര്യം കിട്ടും കേട്ടാ. രണ്ടും കൂടെ പറഞ്ഞു പറഞ്ഞു വരുന്ന മനസ്സിനെ മോഹിപ്പിച്ച്. ആ കേശുവിന്റെ മോഹം പോവാണിയും ചേട്ടോ. മനസ്സിലായി മനസ്സിലായി. നമ്മുടെ ശ്രദ്ധ മൊത്തം മാളവിലേക്കായിരിക്കും, പക്ഷെ സംഗതി കിടക്കുന്ന അവിടെ ഒന്നും അല്ല. അല്ല, രണ്ടുപേരുടെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി എങ്ങോട്ട് പോണ്? അമ്മ എന്താ ചിരിക്കണേ? എനിക്ക് ചിരി വന്നിട്ട് ഞാൻ ചിരിച്ചത്. ആ അമ്മ എങ്ങനെ ചുമ്മാ ഒന്നും ചിരിക്കൂല, എനിക്ക് മനസ്സിലായി. ഇവര് രണ്ടുപേരോട് ഓരോന്ന് പറയുന്നത് കേട്ടിട്ടില്ല അമ്മ ചിരിക്കണത്. അവരങ്ങനെ പറയണ എടുക്കുമ്പോ എനിക്ക് ചിരി വന്നു പോണത്. അവരങ്ങനെ പറയുമ്പോ രണ്ടെണ്ണം കൊടുത്തൂടെ അമ്മ, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. പോടാ അമ്മ, ചിരിപ്പിക്കാതൊന്ന് പോയേ. പോടാ, എനിക്ക് ചിരി വന്നിട്ട് ചിരിച്ചതാണ്. നീ പോ, നിന്റെ കാര്യം നോക്ക് ചെല്ലേ. അമ്മ പറയാമ്മ, പോടാ.